ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി കരിമീൻ മപ്പാസാണ്. അപ്പം ചോറ് ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ് ഈ കരിമീൻ മപ്പാസ്. അപ്പം നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കണേ നോക്കാം. അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. അപ്പം നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കണേ നോക്കാം. ഞാൻ കരിമീൻ മപ്പാസ് റെഡിയാക്കാനായിട്ട് 1 കിലോ കരിമീൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കഴുകിയെടുത്ത് വെച്ചേക്കുവാണ്. ആദ്യം നമുക്ക് മീനെല്ലാം ഒന്ന് വരഞ്ഞെടുക്കാം. വരഞ്ഞെടുത്തിട്ട് കുറച്ച് മസാല ചേർത്ത് പുരട്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, രണ്ട് സൈഡും ഒന്നങ്ങ് മുരിഞ്ഞ് വന്നാൽ മതിയാകും. രണ്ട് സൈഡും വരഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഇരിക്കുന്ന മീനെല്ലാം വരഞ്ഞെടുത്തിട്ട് കാണിക്കാം കേട്ടോ. മീനെല്ലാം വരഞ്ഞെടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പം ഞാൻ എന്താ മീനെല്ലാം വരഞ്ഞെടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാല ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഒരു ബൗളിലോട്ട് ഞാൻ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്. 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുവാണ്. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവിനൊക്കെ അനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ. ഇതിലോട്ട് ഞാൻ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുവാണ്. കുരുമുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവിനൊക്കെ അനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ. ഇതിലേക്ക് ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 നാരങ്ങയുടെ പകുതി നീര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു തിക്ക് പേസ്റ്റാക്കി എടുക്കാം. ഒത്തിരി വെള്ളം ചേർക്കണ്ട, വളരെ കുറച്ച് വെള്ളം ചേർത്ത് നല്ലൊരു തിക്ക് പേസ്റ്റാക്കി എടുക്കാം. കണ്ടോ, ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവം മതിയായിരിക്കും. ഇനി നമുക്കിത് മീനിലേക്ക് നല്ലോണം പുരട്ടിയെടുക്കാം. മീനിൻ്റെ ഉള്ളിലേക്കും മസാല എല്ലാം മീനിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് പുരട്ടിയെടുക്കാം. മസാല മീനിലേക്ക് പുരട്ടിയിട്ട് നമുക്കിത് 1/2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മസാലയെല്ലാം മീനിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. അപ്പോൾ നമുക്കിത് 1/2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ എന്താ മീനിലേക്കെല്ലാം മസാല നല്ലോണം പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ചീനിച്ചട്ടിയിലേക്ക് ഞാൻ ഫ്രൈ ചെയ്യാൻ പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഓരോ പീസും എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് മുരിഞ്ഞു പോകണ്ട, രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ മതി കേട്ടോ. ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. കണ്ട, ഈ ഒരു പരുവം മതിയായിരിക്കും. അപ്പം നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന മീനെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ എന്താ മീനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. മീൻ ഫ്രൈ ചെയ്തെടുത്ത് അതേ എണ്ണയിൽ തന്നെ ഞാൻ മസാല റെഡിയാക്കി എടുക്കുവാണ്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർക്കുവാണ്. കടുകും ഉലുവയും പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ ചാച്ചതോ ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകും ചേർക്കുവാണ്. ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമുളക് മാർന്നു വരെ നമുക്ക് എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് സവാള ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി സവാള ചേർക്കാം. ഞാനിതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള കനം കുറച്ച് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് സവാള നല്ലോണം വഴറ്റിയെടുക്കാം. സവാള നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർക്കാം. ഞാനിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുവാണ്. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുവാണ്. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവിനൊക്കെ അനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ. നമുക്ക് ഈ പൊടികളുടെ ആ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി തക്കാളി ചേർക്കാം. ഞാനിതിലേക്ക് ഒരു ചെറിയ തക്കാളി ചേർക്കുവാണ്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം.
ഈ തക്കാളി നല്ല സോഫ്റ്റായിട്ട് വെന്ത് വരുന്നവരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് തുടങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി നമ്മുടെ ടേസ്റ്റും ഫ്ലേവറിനൊക്കെ അനുസരിച്ച് ഗരം മസാല ചേർക്കാം. ഞാനിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കുകയാണ്. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടാം പാല് ചേർക്കാം. അപ്പോൾ ഞാനിതിലോട്ട് 3 കപ്പ് രണ്ടാം പാല് ചേർക്കുകയാണ്. മീൻ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള രണ്ടാം പാല് ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 3 കപ്പ് രണ്ടാം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഈ രണ്ടാം പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള മീൻ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിലോട്ട് 1 ടേബിൾ സ്പൂൺ വിനീഗർ ചേർക്കുകയാണ്. പുളിക്കനുസരിച്ചിട്ട് വിനീഗർ ചേർക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ രണ്ടാം പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്ത് കഴിഞ്ഞിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ പാനൊന്ന് ചുറ്റിച്ചു കൊടുത്താലും മതിയാകും. ഞാനിത് അടച്ചൊന്നും വെക്കുന്നില്ല. ലോ ഫ്ലെയിമിൽ ഈ രണ്ടാം പാലൊന്ന് കുറുകി വരുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ രണ്ടാം പാലൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 പാല് ചേർക്കുക. അപ്പോൾ ഞാനിതിലേക്ക് 1/2 കപ്പ് നല്ല കട്ടിയുള്ള 1/2 പാല് ചേർക്കുകയാണ്. 1/2 പാല് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 1/2 കപ്പ് നല്ല കട്ടിയുള്ള 1/2 പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടവും കൊണ്ട് ഇളക്കണ്ട. ഇതുപോലെ പാനൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയാകും. അല്ലെന്നുണ്ടെങ്കിൽ മീനൊക്കെ ഇനി പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 തക്കാളി ഇതുപോലെ മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതിലേക്ക് 1/2 പാല് ചേർത്തിട്ട് ഇതാ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഉപ്പൊക്കെ നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ പാകത്തിനുള്ളൊക്കെ ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കരിമീൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി പ്രസ് ചെയ്ത് ഓളെന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാൻ പുതിയതായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അത് മറക്കാതെ ചെയ്യാം കേട്ടോ.